ജനിച്ചു ഭൂമിയിൽ നരകവാരിവിൽ ഞാ നരകത്തിൽ നിന്നു കരകേത്തിരുവൈക്യംവാഴും ശിവശം നമസ്കാരം ഇന്ന് നമുക്ക് ചില സംശയങ്ങൾ തീർക്കുവാൻ വേണ്ടി നോക്കാം നാം കേട്ടു പരിചയിച്ച കുറേ സംശയങ്ങളുണ്ട് ചിലരൊക്കെ ആ സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് അവയ്ക്ക് മറുപടി പറയുവാൻ നോക്കാം ഒന്നാമത് സംശയം ഈശ്വരൻ സർവവ്യാപിയല്ലേ അങ്ങനെയാണ് നാം പഠിച്ചിരിക്കുന്നത് ഈശ്വരൻ സർവവ്യാപിയാണ് ആണോ അല്ലയോ ഒരു ഗ്രന്ഥങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്നത് ആധികാരിക മതഗ്രന്ഥങ്ങളാണ് ഈശ്വരൻ സർവവ്യാപിയാണെന്ന് പറഞ്ഞിട്ടില്ല വേദങ്ങളോ ഉപനിഷത്തുക്കളോ അല്ല അവയൊന്നും ആധികാരിക മതഗ്രന്ഥങ്ങളല്ല അതെപ്പോഴും നാം മനസ്സിലാക്കണം ആധികാരിക മതഗ്രന്ഥങ്ങളെന്ന് പറഞ്ഞാൽ ശ്രീമദ് ഭഗവത്ഗീത ബൈബിൾ വിശുദ്ധ ഖുർആൻ ഇവയൊക്കെയാണ് ആധികാരിക മതഗ്രന്ഥങ്ങൾ ഏതൊക്കെ ഗ്രന്ഥങ്ങളിലൂടെയാണോ ധർമ്മസ്ഥാപനം നടന്നത് അവയൊക്കെയാണ് ആധികാരിക മതഗ്രന്ഥങ്ങൾ അവയിലൊന്നും ഈശ്വരൻ സർവവ്യാപിയാണെന്ന് പറഞ്ഞിട്ടില്ല ഈശ്വരൻ ബ്രഹ്മലോകവാസിയാണ് പരംധാമവാസിയാണ് എന്നാണ് ഗീത പറയുന്നത് തദ്ധാമം പരമമ്മമ ബൈബിളും പറയുന്നത് സ്വർഗസ്ഥനായ പിതാവെന്നാണ് ഖുറാനിൽ മലക്കുകളുടെ ലോകത്തിനും ഉപരിയായുള്ള ലോകത്തിലാണ് അള്ളാഹു വസിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം അവിടെയൊന്നും ഈശ്വരൻ സർവവ്യാപിയാണെന്ന് പറയുന്നില്ല പിന്നെ എവിടെയൊന്നാണ് ഈ സർവ്വവ്യാപി എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് ആ ആശയം വരുന്നത് നോക്കൂ സൂര്യൻ അങ്ങ് അകലെ ആകാശ തുതിച്ചു നിൽക്കുകയാണ് നമുക്കറിയാം പക്ഷേ ആ സൂര്യൻ്റെ പ്രകാശം ഈ ഭൂമി മുഴുവനും വ്യാപിച്ചു കിടപ്പുണ്ട് അതുപോലെയാണ് ഈശ്വര ചൈതന്യവും ബ്രഹ്മലോകത്ത് ശാന്തിധാമത്ത് നിർവാണധാമത്ത് കുടികൊള്ളുന്ന ഈശ്വരൻ്റെ ചൈതന്യം ഈ മുഴുവൻ സൃഷ്ടിയിലും നിറഞ്ഞിരിക്കുന്നു ആ ചൈതന്യത്തെ കണ്ട് അത് ഈശ്വരനാണെന്ന് പറയുക സൂര്യപ്രകാശം കണ്ട് അത് സൂര്യനാണെന്ന് തെറ്റിദ്ധരിച്ചാലോ അത് സൂര്യനല്ല അത് സൂര്യപ്രകാശമാണ് ഈശ്വരീയ ചൈതന്യം ഈ മുഴുവൻ ലോകത്തിലുമുണ്ട് പക്ഷേ ഈശ്വരൻ ഈ ലോകത്തിലില്ല ഈശ്വരൻ ഈ സൃഷ്ടിയിലേക്ക് ഒരിക്കൽ അവതരിക്കും അതുകൊണ്ടാണല്ലോ ഞാൻ അവതരിക്കുമെന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഒരാൾക്ക് അവതരിക്കാൻ സാധിക്കില്ലല്ലോ ഞാനിപ്പോൾ ഇരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വീട്ടിലില്ല എന്നാണല്ലോ അതിനർത്ഥം അല്ലെങ്കിൽ പിന്നെ വരുന്നു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അവതരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ അവതരിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഈശ്വരൻ സർവവ്യാപിയല്ല ഈശ്വരൻ ബ്രഹ്മലോകവാസിയാണ് സർവജ്ഞനാണ് സർവശക്തനാണ് ഓംനി പൊട്ടൻറ്റാണ് പക്ഷെ ഓംനി പ്രസൻ്റ് അല്ല രണ്ടാമത് സംശയം മനുഷ്യാത്മാവ് മനുഷ്യ ശരീരങ്ങളിൽ മാത്രമാണോ വരുന്നത് ഓരോ ജന്മങ്ങളിലും മറ്റ് പല പല ജീവികളായിട്ടാണോ നാം പുനർജനിക്കുന്നത് അതാണ് ചോദ്യം ഒരു ചോദ്യമാണത് അതിൻ്റെ ഇതാണ് നിങ്ങളൊരു ചക്കക്കുരു കുഴിച്ചിടുകയാണെന്ന് വിചാരിക്കുക അത് കിളുത്ത് വന്നു കഴിഞ്ഞാൽ പ്ലാവായിട്ടല്ലേ വരുള്ളൂ അതോ മാവാകുമോ ഒരിക്കലും ആവില്ല അതായത് എങ്ങനെയാണോ വിത്ത് അതുപോലെ തന്നെ ആയിരിക്കും അതിൻ്റെ ചെടിയും അല്ലേ അതുപോലെ മനുഷ്യ ആത്മാവ് മനുഷ്യ ശരീരങ്ങളിലൂടെ മാത്രമേ കടന്നു പോവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെങ്ങനെ ഉറപ്പിക്കാം എനിക്ക് വലിയ ഉറപ്പാണ് കാരണം ഞാൻ നിങ്ങളോട് മുമ്പ് ഒരിക്കലും പറഞ്ഞു പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി ചെയ്യുന്ന ഒരാളായത് കാരണം അതായത് ജന്മങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ എനിക്ക് സാധിക്കുന്നത് കാരണം എനിക്കതറിയാം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം ഈ ജന്മത്ത് പുരുഷ ശരത്തിലിരിക്കുന്ന ഞാൻ ഇതിനു മുമ്പിലത്തെ ജന്മത്ത് സ്ത്രീ ശരീരത്തിലാകാനുള്ള സാധ്യതയാണ് കൂടുതൽ അതിനു മുമ്പിലത്തെ ജന്മത്ത് പുരുഷ ശരീരമായിരിക്കും ഇങ്ങനെ ഒന്നിടപെട്ട ജന്മങ്ങളിൽ പുരുഷ ശരീരവും സ്ത്രീ ശരീരവുമാണ് സാധാരണയായി സ്വീകരിച്ച് കാണാറുള്ളത് അപ്പോൾ നിങ്ങൾ സ്ത്രീയുമല്ല പുരുഷനുമല്ല നിങ്ങൾ ജ്യോതിസ്വരൂപനായ ആത്മാവ് മാത്രം സ്ത്രീ പുരുഷൻ എന്നുള്ളത് പോലും നിങ്ങളുടെ ശരീരമാണ് അതും നിങ്ങളല്ല അപ്പോൾ ലിംഗഭേദങ്ങൾ പോലുമില്ല നമുക്ക് അതാണ് സത്യുഗത്തിലെ നമ്മുടെ ശ്രേഷ്ഠമായ അവസ്ഥയിൽ അവിടെ ശ്രീകൃഷ്ണൻ കൃഷ്ണൻ്റെ മുമ്പിൽ ശ്രീ എന്ന് ചേർക്കും അതുപോലെ തന്നെ ശ്രീദേവി എന്നാ പറയുക ശ്രീമതി ദേവി എന്ന് പറയില്ല അവിടെ സ്ത്രീ എന്നത് ശ്രേഷ്ഠതയാണ് ഐശ്വര്യമാണ് ശ്രീമാൻ ശ്രീമതി കാണിക്കാനല്ല അവിടെ സ്ത്രീ എഴുതിയിരിക്കുന്നത് സത്യുഗത്തിൽ നാം എല്ലാവരും ആത്മബോധത്തിലാണ് ദേഹബോധത്തിലല്ല അപ്പോൾ ശ്രേഷ്ഠ അവസ്ഥയിലാണ് അപ്പം നാം ആത്മാക്കൾ മനുഷ്യ ശരീരങ്ങളിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത് മറ്റ് ജീവികളും അതുപോലെ തന്നെ പൂച്ചയുടെ ആത്മാവ് പൂച്ചയുടെ ശരീരങ്ങളിലൂടെ കടന്നു പോകും പശുവിൻ്റെ ആത്മാവ് പശുവിൻ്റെ ശരീരങ്ങളിലൂടെ കടന്നു പോകും കാരണം മനുഷ്യരുമായിട്ടാണല്ലോ നമുക്ക് കർമ്മങ്ങളുടെ കണക്ക് അപ്പോൾ കർമ്മത്തിൻ്റെ കണക്കുകൾ കൂടിയാണ് നമ്മുടെ ജന്മത്തിൻ്റെ അർത്ഥം അപ്പോൾ പല പല ജന്മങ്ങളിലൂടെ നാം കടന്ന് പലരുമായിട്ടും ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ നമുക്ക് ചെയ്യാനുണ്ട് അതെല്ലാം ഈ മനുഷ്യ ശരീരത്തിലിരുന്നാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ മനുഷ്യ ആത്മാവ് മനുഷ്യ ശരീരങ്ങളിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത് ഇനിയൊരു സംശയം ചോദിച്ചു കണ്ടത് കലിയുഗം ഇനിയും ഒരുപാട് വർഷങ്ങളുണ്ടല്ലോ നിങ്ങൾ പറയുന്നത് കലിയുഗത്തിൻ്റെ അവസാനമായെന്ന് കലിയുഗം ഒരുപാട് വർഷങ്ങളുണ്ട് എന്ന് സത്യത്തിൽ ആരാണ് പറഞ്ഞത് ഭാഗവത്തിൻ്റെ ആരംഭത്തിൽ സത്യുഗത്തിന് ആയിരത്തി ഇരുന്നൂറ് ദേവ പറയാറുണ്ട് അപ്പോൾ സത്യുഗത്തിൽ പൂർണമായ ധർമ്മമുണ്ടായിരുന്നതുകൊണ്ട് അടുത്ത ത്രേതായുഗത്തിലേക്ക് വന്നപ്പോൾ ആ ആയിരത്തി ഇരുന്നൂറ് അതിൻ്റെ ഇരട്ടിയായിട്ട് മാറിയതായിട്ട് അവർ കണക്കാക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ദ്വാപരത്തിൽ വരുമ്പോൾ അത് വീണ്ടും ഇരട്ടിയാകുന്നു കലിയുഗത്തിൽ വരുമ്പോൾ വീണ്ടും ഇരട്ടിയാകുന്നു അങ്ങനെ ആരോ കണക്കാക്കി വെച്ചു ഭാഗവതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ആയിരത്തി ഇരുന്നൂറ് ദേവവർഷങ്ങൾ അങ്ങനെയുള്ള നാല് യുഗങ്ങൾ അതായത് നാലായിരത്തി എണ്ണൂറ് വർഷം നൂറ് വർഷത്തെ സംഗമയുഗവും നാലായിരത്തി തൊള്ളായിരം വർഷം അത്രയും കൃത്യമായിട്ടാണ് വ്യാസന് കണക്കെഴുതി വച്ചിരിക്കുന്നത് അതുതന്നെയാണ് തന്നെയാണ് ഭഗവാൻ വന്നിട്ട് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നത് അയ്യായിരം വർഷത്തെ കാലചക്രമാണെന്ന് അത്രയേ ഉള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വർഷം വീതം നീളുന്ന നാല് യുഗങ്ങൾ അതിൽ കലിയുഗം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ സ്വയം ഭഗവാൻ വരേണ്ടി വന്നത് ഭഗവാൻ വരുന്ന സമയമാണ് സൃഷ്ടി അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തുന്ന സമയം ഇപ്പോൾ നാം കാണുന്ന തെളിവുകളും അന്ത്യവിധിയെക്കുറിച്ചും ഖയാമത്തിൻ്റെ ഒക്കെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട് അവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് ഇത് അന്ത്യവിധിയുടെ നാളുകളാണ് ആ നാളുകളിൽ കലിയുഗത്തിൻ്റെ അന്ത്യസമയമാണിത് ഇനി വളരെ തുച്ഛമായ വർഷങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ ശേഷിച്ചിട്ടുള്ളൂ ഇതൊരു ലോക അവസാനത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് പക്ഷേ സൃഷ്ടി പരിവർത്തനത്തിൻ്റെ കാര്യമാണ് ഈ കലിയുഗ സൃഷ്ടി സത്യുഗ സൃഷ്ടിയിലേക്ക് പരിവർത്തനപ്പെടും അതുകൊണ്ട് കലിയുഗം തീരാറായിരിക്കുന്നു നമുക്ക് നമ്മുടെ പുരുഷാർത്ഥം ചെയ്ത് അടുത്ത യുഗത്തിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു മറ്റൊരു ചോദ്യം കണ്ടത് ശങ്കരനെയും ശിവനെയും കുറിച്ചാണ് ആരാണ് ശങ്കരൻ ആരാണ് ശിവൻ പലപ്പോഴും അതുമല്ലാത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് ശിവനെന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു ശരീരത്തിൻ്റെ രൂപമാണ് പക്ഷേ ക്ഷേത്രത്തിനകത്ത് കൊത്തിവച്ചിട്ടുള്ളത് ശിവലിംഗമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണൻ്റെ രൂപമാണ് കൊത്തിവച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ ദേവിയുടെ രൂപമാണ് കൊത്തിവച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ ഈ പറയുന്ന ശിവൻ്റെ രൂപം കൊത്തിവെയ്ക്കാത്തത് കാരണം ശിവൻ നിരാകാരനാണ് ജ്യോതിസ്വരൂപനാണ് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളാണ് ഭാരതത്തിലുണ്ടായത് ലിംഗമെന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം അടയാളമെന്നാണ് ജ്യോതിസ്വരൂപനായ പരമാത്മാവിൻ്റെ അടയാളമായിട്ടാണ് അവിടെ ശിവലിംഗം കാണിച്ചിരിക്കുന്നത് അതിൽ മൂന്ന് വരകൾ വരച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം സൃഷ്ടിസ്ഥിതി സംഹാരം മൂന്നും ചെയ്യുന്നവനാണെന്ന് കാണിക്കാൻ അതിൻ്റെ ഒരു പൊട്ടു തൊട്ടിട്ടുണ്ട് ജ്യോതി സ്വരൂപനാണെന്ന് കാണിക്കാൻ ഇനി ശങ്കരനാരാണ് ശങ്കരൻ സംഹാരത്തിൻ്റെ ദേവതയാണ് വിഷ്ണു ശങ്കരന്മാരിലെ മൂന്നാമനാണ് അയാൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സംഹാരത്തിൻ്റെ ദേവത ശങ്കരൻ എല്ലായ്പ്പോഴും ധ്യാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് തനിക്ക് മുകളിലൊരാളില്ലെങ്കിൽ ആരെയാണ് അദ്ദേഹം ധ്യാനിക്കുക അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു ശിവലിംഗം കാണാം ആരും തൻ്റെ അടയാളം മുന്നിൽ വച്ച് ധ്യാനിക്കാറില്ലല്ലോ അപ്പോൾ പരമാത്മാവിൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റുന്ന ഒരു അധികാരിയാണ് അദ്ദേഹം ബ്രഹ്മാവിനെ പോലെ വിഷ്ണുവിനെ പോലെ ശങ്കരനും തൻ്റേതായ വേഷമുണ്ട് പക്ഷേ ശങ്കരൻ ശിവനല്ല പലരും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട് ശിവശങ്കര എന്ന് പോലും പലരും പറയാറുണ്ട് അതല്ല ശങ്കരൻ വേറെയാണ് ശങ്കരൻ സംഹാരത്തിൻ്റെ ദേവതയാണ് ശങ്കരൻ ദേവതയാണ് ശിവൻ ദൈവമാണ് പരമാത്മാവാണ് ബ്രഹ്മലോകവാസിയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും തെറ്റിദ്ധാരണകൾ മാറ്റു ശിവൻ ശങ്കരനല്ല ശങ്കരൻ ശിവനുമല്ല ഇനി സംശയങ്ങൾ തീരുന്ന മുറയ്ക്ക് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അത് ഞങ്ങളോട് ചോദിക്കാം സാധിക്കുന്നിടത്തോളം സംശയങ്ങൾ ദൂരീകരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ഇനിയും അടുത്ത അധ്യായത്തിൽ കൂടുതൽ ഗഹനമായ ഈശ്വര്യ ജ്ഞാനാമൃതം നുകരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം